എസിസിയുടെ ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടിയിരിക്കുകയാണ്. വലിയൊരു ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്നെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ ആ ഉത്തരവാദിത്തം പൂർണ്ണമായി നിർവഹിക്കും. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ എൻ്റെ പിതാവ് 53 വർഷക്കാലം തോളം ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. അതിനോട് ഉയർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ പാർട്ടി വലിയൊരു ചലഞ്ചാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആദരണീയനായ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് കോൺഗ്രസ് പ്രസിഡന്റ് ഖഡ്ഗെജിയോടും പ്രിയപ്പെട്ട ഈ രാജ്യത്തിൻ്റെ സാധാരണക്കാരൻ്റെ വികാരം മനസ്സിലാക്കുന്ന, സാധാരണക്കാരന് വേണ്ടി രാജ്യമൊട്ടുക്ക് നടക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രിയങ്കരനായ രാഹുൽജിയോടും ശ്രീമതി സോണിയാഗാന്ധിയോടും ശ്രീ കെ സി വേണുഗോപാലിനും ഒക്കെയുള്ള നന്ദി, അതുപോലെ തന്നെ പ്രിയങ്കരായ കെ പി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, പ്രതിപക്ഷ മുൻ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ലീഡർഷിപ്പിനോടും, അതുപോലെ തന്നെ ശ്രീ എ കെ ആനണി, ശ്രീ വി എം സുധീരൻ അടക്കമുള്ള ലീഡർഷിപ്പിനോടും ഉള്ള ബഹുമാനം ഈ നിമിഷം ഞാൻ അർപ്പിക്കുകയാണ്. അല്ല, എല്ലാ ഇലക്ഷനും ഇലക്ഷനാണല്ലോ. ഇലക്ഷൻ്റെതായ ഡിഫിക്കൽട്ടീസും അതിൻ്റെ എല്ലാം ഉണ്ട്, അതിനെ ഫേസ് ചെയ്യും തീർച്ചയായിട്ടും. കോൺഗ്രസ്, അല്ല, കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ 53 വർഷം പ്രതിനിധീകരിച്ച മണ്ഡലമാണ് പുതുപ്പള്ളി. അപ്പോൾ അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ, വികസനം എന്ന് പറയുമ്പം സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ മാറ്റുന്നതാണ് യഥാർത്ഥ വികസനം. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റം കൊണ്ടുവരുവാൻ, അവന് കൈത്താങ്ങായി നിൽക്കുവാൻ ഇവിടുത്തെ MLA എന്നും സാധിച്ചിരുന്നു, അവൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ. അതുപോലെ തന്നെ മേജർ വികസന പ്രോജക്ട്സും ഈ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതെല്ലാം കോൺഗ്രസ്സിന് പോസിറ്റീവായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളിൽ ഒരു സഹതാപമായിരിക്കുമോ, അതല്ല രാഷ്ട്രീയ മത്സരമായിരിക്കുമോ പുതുപ്പള്ളി ചാണ്ടി നടത്താൻ പോകുന്നത്? അല്ല, തീർച്ചയായിട്ടും അപ്പ മരിച്ചതിന് ശേഷം ഉള്ള തിരഞ്ഞെടുപ്പാണ്, ആളുകൾക്ക് ആ വികാരം ഉണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയമായ ഒരു ഫൈറ്റ് കൂടിയാണ്, പൊളിറ്റിക്കൽ ഫൈറ്റ് ഉണ്ട്. കാരണം കഴിഞ്ഞ 7 വർഷമായിട്ടുള്ള ഇടതുപക്ഷ സർക്കാർ എല്ലാ മേഖലയിലും പരാജയപ്പെട്ട ഒരു സർക്കാരാണ്. ആ സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് കൂടിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും ഭൂരിപക്ഷം കുറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 8-6 പഞ്ചായത്തുകൾ പോയി UDF-നൊപ്പം ഇല്ല. അത്തരത്തിലുള്ളൊരു സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു വെല്ലുവിളി സൃഷ്ടിക്കുന്നില്ല? ജനങ്ങൾ തീരുമാനിക്കട്ടെ, എല്ലാം ജനങ്ങൾ തീരുമാനിക്കും. എല്ലാം ചർച്ച ചെയ്യാം. ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതൊക്കെ നമുക്ക് സമയമാകുമ്പോൾ സംസാരിക്കാം. എന്തോ അല്ല, നമ്മളെ സംബന്ധിച്ച് വലിയൊരു ആഘാതം ഏറ്റതിൻ്റെ ഒരു സമയമാണ്. പിതാവിൻ്റെ 22 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ഒരു ഖേദം മനസ്സിലുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പാർട്ടി ഒരു ദൗത്യം ഏൽപ്പിച്ചാൽ, എൻ്റെ അപ്പ ജീവിച്ചത് മൊത്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടിയാണ്. ശ്രീ രാഹുൽ ഗാന്ധിക്കും ശ്രീമതി സോണിയാഗാന്ധിക്കും വേണ്ടിയാണ് ഈ അവസാന ദിവസം വരെ അദ്ദേഹം നിന്നത്. കഴിഞ്ഞ വർഷത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. രാഹുൽ ഗാന്ധിക്ക് സൗണ്ട് മോശമായിരുന്നിട്ട് പോലും മുദ്രാവാക്യം വിളിക്കുന്ന എൻ്റെ അപ്പയുടെ വീഡിയോ. ആ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്,
എൻ്റെ അപ്പ ആഗ്രഹിക്കുന്നു അതായിരിക്കും. താങ്ക് യു. ജനറൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിജയകുമാർ നമുക്കൊപ്പം ചേരുന്നു. വിജയകുമാർ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഇനി കളരിയിൽ മറ്റാരൊക്കെയാണ് എന്നുള്ള തീരുമാനം വരാനുണ്ട്. എന്നാലും ആ തീരുമാനം വരുന്നതിന് മുമ്പ് ഏകദേശമൊക്കെ നമുക്കൊരു ധാരണയുണ്ട് ആരൊക്കെയായിരിക്കും ഈ പുതുപ്പള്ളിയിൽ ഏറ്റുമുട്ടുക എന്ന്. വിജയകുമാർ, എസ് കെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ AICC ആസ്ഥാനത്ത് പറഞ്ഞതും കേരളത്തിലെ നേതാക്കൾ പറയുന്നതും ഇതാ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പറയുന്നതും ഒക്കെ ഒരു കാര്യം തന്നെയാണ്. ഹൃദയത്തിൽ ഉമ്മൻചാണ്ടിയും മത്സര രംഗത്ത് ചാണ്ടി ഉമ്മനും, അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ആ ഓർമ്മകളിലാണ് ചാണ്ടി ഉമ്മൻ്റെ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ തുടക്കം എന്നത് കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കളും പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറയുന്നത്, ചാണ്ടി ഉമ്മൻ പറയുന്നത്, കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി അദ്ദേഹത്തിൻ്റെ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം എന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടിയായിരുന്നു. ആ പാത താനും പിന്തുടരുന്നു. വികസനം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതത്തിൽ എന്തു മാറ്റം വരുത്തി എന്നതാണ്. അതാണ് ഉമ്മൻചാണ്ടിയുടെ വികസനം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അദ്ദേഹം മാധ്യമ സമ്മേളനം അവസാനിപ്പിച്ചിട്ടില്ല, നമുക്ക് അദ്ദേഹത്തിലൂടെ ഒന്ന് പോയിട്ട് വേഗം മടങ്ങി വരാം. വി ഡി സതീശൻ തത്സമയം മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ചാണ്ടി ഉമ്മൻ വന്നത്. വി ഡി സതീശനിലേക്ക് വി ഡി സതീശൻ തലസ്ഥാന നഗരിയിലെ മാധ്യമങ്ങളെ കാണുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി PP ജെയിംസിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. PP ജെയിംസ്, യഥാർത്ഥത്തിൽ വിജയകുമാർ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കാൻ പോകുന്നത് ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി എന്ന രീതിയിൽ തന്നെ ആയിരിക്കും. എന്തൊക്കെയായിരിക്കും? ഒരുപക്ഷേ ഇതൊരു സഹതാപ തരംഗത്തിന് നൽകിയ സംഭവമല്ല എന്ന് AICC ആണയിടുമ്പോഴും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിപ്രഭാവം അവിടെ അലയടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN യഥാർത്ഥത്തിൽ ഡൽഹിയിൽ നിന്നും ഏറ്റവും അവസാനം ചാണ്ടി ഉമ്മൻ സംസാരിച്ചപ്പോഴും വളരെ കൃത്യമായിട്ട് അവരുടെ ഒരു രാഷ്ട്രീയ അജണ്ട അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയാണ് അവിടെ അവരുടെ ഏറ്റവും വലിയ തുറപ്പ് ചീട്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഹതാപ തരംഗമെന്ന് പറയുന്നില്ലെങ്കിലും ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹവികാരങ്ങൾ അവിടെ പ്രകടിപ്പിക്കപ്പെടും. ഒപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ ഫൈറ്റായിട്ട് കൂടിക്കാണുന്നു എന്ന് പറയുന്നു. തീർച്ചയായിട്ടും അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല, ഇതൊരു രാഷ്ട്രീയ ഫൈറ്റ് തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഇത് ഈ സർക്കാരിനെതിരെയുള്ള അല്ലെങ്കിൽ സർക്കാരിനോടുള്ള ഒരു വിധിയെഴുത്ത്, സർക്കാരിന് അനുകൂലമോ പ്രതികൂലമായിട്ടുള്ള വിധിയെഴുത്ത് ആണെന്ന് കൂടി ഈ UDF പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിൽ UDF ഒരു പടി മുന്നിൽ പോയിരിക്കുന്നു. സാധാരണ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ SKN ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഇടതുപക്ഷമാണ്. കാരണം അവർക്ക് കുറച്ചും കൂടി ഒരു കെട്ടുറപ്പുള്ള സംഘടനാ സംവിധാനമുണ്ട്. കോൺഗ്രസ്സിൽ പലപ്പോഴും ഗ്രൂപ്പ് തർക്കങ്ങളും സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പിടിവലിയൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇവിടെ പ്രഖ്യാപനം വന്ന് ഒരുപക്ഷേ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും, ഏതാനും മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇതാ പ്രഖ്യാപനം വന്നിരിക്കുന്നു, ചാണ്ടി ഉമ്മൻ സ്ഥാനാർത്ഥിയാണെന്നുള്ളത്. സ്വാഭാവികമായിട്ട് ഇത് UDFൻ്റെ ഒരു മണ്ഡലമാണ്. 53 വർഷം ഒരു സ്ഥാനാർത്ഥി ഒരേ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുക എന്നുള്ളത് പറയുന്ന ചരിത്രമാണ്. 12 തവണ 53 വർഷം. ആദ്യ തെരഞ്ഞെടുപ്പിൽ EM ജോർജ് എന്ന അദ്ദേഹത്തിൻ്റെ എതിരാളിയെ 7,258 വോട്ടിന് തോൽപ്പിച്ചെങ്കിൽ ഏറ്റവും അവസാനം ജെയ്സി തോമസിനെ 9,044 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉമ്മൻചാണ്ടിക്ക് കിട്ടിയത് 2011 സൂസൻ ജോർജിനെതിരെ മത്സരിച്ചപ്പോഴാണ്. 33,000 ഭൂരിപക്ഷം ജയിക്കിനെതിരെ അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ 27,000 വോട്ടിന് ജയിച്ചു. ഇത് രണ്ടാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ളത്. കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനം 75% എന്തായാലും ഇവിടെ ഉമ്മൻചാണ്ടി എന്നുള്ള ഉമ്മൻചാണ്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ ഫൈറ്റാണ് വരാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് ഉമാ തോമസ് തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചതറിയാം. സ്വാഭാവികമായിട്ടും ഒരു സഹതാപത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ഇത് എത്രയുണ്ട് എന്ന് അളക്കുന്ന കാര്യമായിരിക്കും. സർക്കാരിന് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ പക്ഷേ തള്ളി പറയാൻ പറ്റില്ല. കാരണം രാഷ്ട്രീയമായി സംഘടനാ കരുത്ത് CPMനാണ്. JT C തോമസ് കഴിഞ്ഞ തവണ 9,000 വോട്ടിൻ്റെ അടുത്ത് വരെ എത്തിയിരുന്നു. 6 പഞ്ചായത്തുകൾ ഭരിക്കുന്നത് CPMആണ്. CPMന് രാഷ്ട്രീയമായിട്ട് സംഘടനാ സംവിധാനത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ കൂടുതൽ അവർ ഭരണത്തിലിരിക്കുകയാണ്. അവർക്ക് ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയും. പക്ഷേ മറ്റു കാര്യങ്ങളൊക്കെ പുതുപ്പള്ളിയിലെ പൊതു സംഘടനാ സംവിധാനത്തിലൊക്കെ അപ്പുറത്തേക്ക് ജനവികാരം കോൺഗ്രസിനൊപ്പമാണ് എന്നുള്ളത് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ വരും എന്നുള്ളതിനെ കുറിച്ചൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം. സ്വാഭാവികമായിട്ട് ഇതൊരു വലിയ മാറ്റത്തിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് കാണേണ്ടി വരും. ഇരു മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ എല്ലാത്തരം തന്ത്രങ്ങളും എടുത്ത് പയറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. SKN.